പ്രിയമുള്ള ആത്മനക്ഷത്രങ്ങളെ എല്ലാവർക്കും നമസ്കാരം. വിജയദശമി ആശംസകൾ. ഇന്നത്തെ നമ്മുടെ വിഷയം അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്ന, നമ്മുടെ ഉള്ള അജ്ഞതയിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ആ ഒരു അറിവിനെ സംബന്ധിച്ചാണ്. അറിവ് എപ്പോഴാണോ നമുക്ക് അറിവ് നമ്മളിൽ നിന്ന് ഇല്ലാതാകുന്നത്, ഏത് വിഷയത്തിലും അപ്പോൾ അവിടെ നമുക്ക് വേദനയുണ്ടാകുന്നു. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. വേദാന്തം എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തതാണ് അറിവ് എന്ന് പറയുന്നത്. ഓരോ വിഷയത്തിനും അതിൽ ലിമിറ്റില്ല, അഗാധമാണ്. അപ്പം വേദാന്തം എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്ത അറിവ്, വേദം എന്ന് വെച്ചാൽ അറിവ്, ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. വേദന എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ് ഒരു വ്യക്തിയുടെ വേദനയ്ക്ക് കാരണം, ഏത് രംഗത്തും. അപ്പോൾ ഒരു നമുക്ക് മനസ്സിനെ പറ്റി, അല്ല മനസ്സിന് വേദനയുണ്ടെങ്കിൽ മനസ്സിനെ പറ്റി അറിയില്ല എന്നുള്ളതാണ് മനോവേദനയ്ക്ക് കാരണം. ശരീരത്തിന് വേദനയുണ്ടെങ്കിൽ ശരീരത്തെ പറ്റി അറിയില്ല എന്നുള്ളതാണ് ശരീരവേദനയ്ക്ക് കാരണം. അപ്പോൾ സാമ്പത്തികമായ വേദനയുണ്ടെങ്കിൽ അതിൻ്റെ തത്വങ്ങളെ സംബന്ധിച്ച് അറിയില്ല എന്നുള്ളതാണ് ആ വേദനയ്ക്ക് കാരണം. അപ്പം വേദന അകറ്റണമെങ്കിൽ വേദം അറിവുണ്ടായിരിക്കണം. ഈ അറിവിനെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ കാലഘട്ടത്തിലും നമ്മൾ വിജയദശമി ഒരു വാരാചരണം പോലെ തന്നെ ആഘോഷിക്കുന്നത്, അനുവർത്തിക്കുന്നു. തങ്ങൾക്ക് അന്നം തരുന്ന, അന്നം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അല്ലേ ഭക്ഷണം തരുന്നത്. അറിവൊരു അന്നമാണ്, നമുക്ക് ചുറ്റുമുള്ള എല്ലാ സംവിധാനങ്ങളും അന്നം തന്നെയാണ്. അപ്പം ഈ അന്നം നേടണമെങ്കിൽ അറിവുണ്ടായിരിക്കണം. അപ്പം അന്നം നമുക്ക് തരുന്ന ആയുധം നമ്മൾ പൂജ വെക്കാറുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ വിദ്യയെ പൂജിക്കുന്നവർ പുസ്തകം പൂജ വയ്ക്കാറുണ്ട്. വർഷത്തിലൊരിക്കലും സ്മരിച്ചുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലമായി പിന്നൊരു പുനർജീവിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് ചില ചടങ്ങുകളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു വിജയദശമി നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ ബുദ്ധിയുടെ ഔന്നത്യത്തിലേക്ക് നമ്മളെ ഉയർത്തുന്ന, പ്രകാശപൂരിതമാക്കുന്ന മനസ്സിൻ്റെ ഒരു തലമാണ് വിജയദശമി കാലഘട്ടം. അതായത് ഓരോ മനുഷ്യരുടെ ഉള്ളിലുള്ള ആസുരികതയെ, ഈ ആസുരികതയാണല്ലോ നമ്മളെ രജസിലേക്കും തമസിലേക്കും കൊണ്ടുപോകുന്നത്, അതിനെ തമസ്കരിച്ചുകൊണ്ട് പുതിയൊരു വിജയത്തിലേക്ക് എത്തുന്ന പ്രതീകാത്മകമായിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുണ്ടാകും പലപ്പോഴും, ഈ ആസുരികത ഉള്ളിൽ വളർത്തുന്ന മഹിഷാസുരനെ നിർമാർജനം ചെയ്ത് ദുർഗാദേവി ആ മഹിഷാസുരനെ വധിച്ച് വിജയം നേടുന്ന, വിജയിച്ചു വരുന്ന നാളായിട്ടാണ് വിജയദശമിയെ ഭാരതത്തിൽ നമ്മൾ സങ്കല്പ രൂപേണ അനുബന്ധിച്ചു പോരുന്നത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് ദസറയായിട്ട് അതിനെ കാണുന്നു. ഇവിടെ കേരളത്തിൽ നമ്മൾ ഈ 7 അല്ലെങ്കിൽ 9 ഭാവങ്ങളെ, ദേവീ ഭാവങ്ങളെ നവരാത്രി എന്നാണ് പറയുന്നത്. 9 ഭാവങ്ങൾ ദേവിയുടെ, ശ്രീ സ്വരൂപം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അല്ലെങ്കിൽ അറിവിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഓരോരോ ദിനങ്ങളായിട്ട് ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് പിന്നീടോ ദുർഗയായിട്ടും അവൾക്ക് മാറാൻ സാധിക്കുന്നു. നമ്മുടെ അമ്മമാർ അങ്ങനെ തന്നെയാണ് അല്ലേ, പല റോളുകളിലൂടെയാണ് ഒരു ദേവീഭാവം വ്യത്യസ്ത രൂപത്തിലാണ്. നമുക്കെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പലപ്പോഴും ഭദ്രകാളിയായി മാറുന്നു, രുദ്രയായിട്ട് മാറുന്നു. അങ്ങനെ ദുർഗാദേവിയായി മാറിക്കൊണ്ട് മഹിഷാസുരനെ കംപ്ലീറ്റ് ഇല്ലാതാക്കിക്കൊണ്ട് പുതിയൊരു ഉണർവിലേക്ക് നയിക്കുന്ന ഒരു പ്രക്രിയയാണ് വിജയദശമി നാളുകളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ നമ്മളിലേക്ക് തന്നെ നോക്കാനുള്ള, നമ്മളെ ഒന്ന് ഉണർത്താനുള്ള സിംബോളിക്കായിട്ടുള്ള ആചരണങ്ങളാണ്. ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഇന്നിപ്പം എന്താ മഹിഷാസുര മർദ്ദിനി ആ സംഗതി, എന്താ എല്ലാ വിധത്തിലുള്ള യുദ്ധമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിനുള്ളിലും. ആലസ്യവും വിരസതയും മടിയും തമസും ഇതിനെയെല്ലാം യുദ്ധത്തിലൂടെ വിജയിപ്പിക്കുവാൻ വിദ്യ കൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ. വിദ്യ കൊണ്ട് മാത്രമേ നമുക്ക് അറിവ് മാത്രമല്ല ആരോഗ്യവും ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ നല്ല ആരോഗ്യമുള്ള തലമുറയായി മാറുവാൻ വിജയദശമി പോലെയുള്ള ഓർമ്മകൾ, ഓർമ്മ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെയാണ് ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ പണ്ട് തൊട്ടേ ചിര പുരാതന കാലം മുതൽ നമ്മുടെ പൂർവികർ പല സിസ്റ്റംസും ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ആത്മീയ ശാസ്ത്രം ഇതാണ്. അപ്പോൾ എപ്പോഴും നമുക്കറിയാം, അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കലിയുഗമാണ് അല്ലെ സ്മാർട്ട് യുഗമാണ്, മനുഷ്യൻ്റെ ചിന്താഗതികൾ ഹൈ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ ഇരിക്കുന്ന ഗുരുവൻ ചിന്തിച്ച് വഷളായി ജീവിതം ഹോമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ചിന്തകളുടെ ഉള്ളിലേക്ക് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു വെളിച്ചം ഉണ്ടാകണമെങ്കിൽ അറിവുണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ കുറച്ച് അറിവുകളെങ്കിലും നേടിയ ശേഷം ഇന്നുറങ്ങുക എന്നുള്ളൊരു തീരുമാനം ഇന്നു മുതൽ നമുക്ക് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ
ഈ ഒരു വിജയദശമി നാൾ മുതൽ നമുക്ക് ഉയരാൻ സാധിക്കും എന്നുള്ളതാണ്. മനസ്സിന് എപ്പോഴും ആഹാരം എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥൂലമായ വസ്തുക്കളൊന്നും തന്നെയല്ല, അറിവും ആശയങ്ങളുമാണ് മനസ്സിൻ്റെ ആഹാരം. ഈ ആഹാരം നഷ്ടപ്പെട്ടതാണ് മനുഷ്യൻ്റെ സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ട് ഉറച്ചൊരു തീരുമാനം എടുക്കാൻ സാധിക്കണം. ഇന്ന് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് 10 or 25 പേജെങ്കിലും നല്ല ബുക്കുകൾ വായിച്ചിരിക്കും. വായന എന്ന് പറയുന്നത് നമ്മളൊരു ബ്രെയിനിനെ ശരിക്കും ബൂസ്റ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. വായിക്കുമ്പോൾ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിലൂടെ കാണുന്ന വാക്കുകൾ അല്ലെങ്കിൽ ആ സെന്റൻസിലെ അർത്ഥങ്ങൾ ഗ്രഹിക്കാൻ തലച്ചോറ് പ്രവർത്തിച്ചു തുടങ്ങും. അതിലൂടെ നമ്മുടെ ഭാവന വളരുന്നു. അപ്പം ഘട്ടം ഘട്ടമായിട്ട് വളരെ ഗ്രാജുവലായിട്ട് ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് വായനയിലൂടെ അവനവൻ്റെ ഉള്ളിലുള്ള ഭാവനാശക്തി വളരുകയാണ് ചെയ്യുന്നത്. ബ്രെയിൻ എനർജി ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പം അതൊക്കെ നഷ്ടപ്പെട്ടത് കാരണം എന്ത് സംഭവിച്ചു? നമ്മളെല്ലാവരും ആലസ്യത്തിലേക്ക് പോകും. അപ്പം ഇതിനൊക്കെ ഈ ഒരു ദിനം ഒരു തുടക്കമാകട്ടെ. ഒരു ഉറച്ച ഒരു തീരുമാനം ഉണ്ടാകണം. പുസ്തകമുള്ളവന് മസ്തകം വേണ്ട എന്നാണ് പറയുന്നത്. പുസ്തകം കയ്യിലുള്ളവന് മസ്തകം വേണ്ട, കാരണം എല്ലാ അറിവുകളും അവൻ്റെ ഉള്ളിലുണ്ട്. അപ്പം നമ്മുടെ മസ്തകത്തിലേക്ക് എന്ത് വേണം? ശരിയായ രീതിയിൽ പുസ്തകത്തിലെ അറിവുകൾ അത് സംഭരിച്ചു വെക്കുവാൻ ഇന്ന് മുതൽ നമുക്ക് സാധിക്കണം. നമ്മൾ പലപ്പോഴും ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത്ര അത്യാവശ്യമില്ലെങ്കിലും ഓർത്ത് കണ്ടു കൊടുക്കാറുണ്ട്. നമ്മൾ ഭക്ഷണവും അല്ലെങ്കിൽ വെള്ളങ്ങളും പല പാനീയങ്ങളും ഒക്കെ ആവശ്യമില്ലെങ്കിലും നമ്മൾ കൊടുക്കും ശരീരത്തിന്. പക്ഷേ മനസ്സിനോ അത്ര അത്യാവശ്യമുള്ളത് പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വൈരുദ്ധ്യമാണ് പലപ്പോഴും മനുഷ്യനെ ഇരുളിലേക്ക് നയിക്കുന്നത്, അന്ധകാരത്തിലേക്ക് നയിക്കുന്നത്. ഈ അന്ധകാരത്തിൽ നിന്നും ആ വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ ഓരോ ദിവസവും പുതിയ പുതിയ ഫീഡിങ്സ് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് പരിപോഷിക്കണമെങ്കിൽ പുതിയ അറിവുകൾ കൊടുക്കുമ്പോൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആ അറിവുകളും ആശയങ്ങളും സമ്പാദിക്കുവാനുള്ള ഒരു ത്വര, അതായിരിക്കണം ഇന്ന് മുതൽ നമ്മുടെ ഒരു ലക്ഷ്യം. എങ്കിൽ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന, കണ്ടാമിനേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സുകളിലേക്ക് ആശ്വാസവും ആനന്ദവും ഐശ്വര്യവും കടന്നു വരും എന്നുള്ളതാണ്. അതിനെല്ലാം ഈ ഒരു വിജയദശമി ദിനം നമുക്ക് സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.